അബുദാബി ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ്റെ ഈ വിസിറ്റ് വളരെ ചരിത്രപ്രധാനമാണ്. ഇത് ഈ ഇന്ത്യ യു എ ഇ ബന്ധത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സാധാരണ ഉള്ള ഒരു സ്റ്റേറ്റ് വിസിറ്റിന് ഉപരിയായിട്ട് പല പ്രത്യേകതകളുമുണ്ട്. ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ ഇ സന്ദർശിച്ച സമയത്ത് ഉണ്ടായ ഒരു വാംത്ത് ഓഫ് റിലേഷൻഷിപ്പ്, അതിനുശേഷം ക്രൗൺ പ്രിൻസ് ഒരു പ്രാവശ്യം ഇവിടെ സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. 2015 പ്രധാനമന്ത്രി മോഡി സന്ദർശിച്ചത്, 2016 ക്രൗൺ പ്രിൻസ് വന്നു, അതിനുശേഷം ഇപ്പോൾ വരുന്നു. ഇത്ര ഒരു വിത്തിൻ എ ഷോർട്ട് ടൈം ഇന്ത്യയിൽ വരികയും ഇന്ത്യയുടെ കുറേ കാര്യങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഈ ഒരു മുന്നോട്ടുള്ള നീക്കത്തിൽ 13 ഇതേമാതിരിയുള്ള എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യാൻ പോകുക എന്നുള്ളതൊക്കെ ഒരു ഭാഗം. പക്ഷെ എനിക്കതിലൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം തോന്നിയത്, വളരെ നല്ല ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഒരു എക്കണോമിക്കോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ അല്ലാതെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യയുമായിട്ട്. 2.8 മില്യൺ ഇന്ത്യൻസ് ആർ ദെയർ ഇൻ യു എ ഇ. അപ്പോൾ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് കൺട്രി ആൻഡ് എ കൺട്രി വിച്ച് ഈസ് വൺ ഓഫ് ദി ലീഡേഴ്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. വെൽ, ഫസ്റ്റ് ഓഫ് ആൾ, ദിസ് ഇസ് ദി വെരി ഹൈ ലെവൽ ഡെലിഗേഷൻ. ദർ ഓൺലി 5-6 ഇന്ത്യൻ ഫ്രണ്ട്സ് ആൻഡ് ദെൻ റെസ്റ്റ് ഓഫ് ദം ആർ ദി എമിറാത്തി നാഷണൽസ്. A very high powered delegation. This visit has been a very, very important visit, particularly when His Highness Sheikh Mohammed bin Zayed is visiting. This is the turning leaf of a golden era. ഞങ്ങൾക്ക് ഈ തവണ ഒരു വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് ഒരു ബിസിനസ്സിനുള്ള ഒരു ഫോക്കസ്, ഇത് ഞങ്ങൾക്ക് പണ്ട് കാണാത്ത ഒരു കാര്യമാണ്. ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്ന പല കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് പുറത്തുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റേഴ്സിന് ഒരു പുതിയ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇനിയും പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ യു എയിൽ നിന്ന് വന്ന ഡെലിഗേഷന് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവോ, അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം അതുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഗവൺമെൻറ് ആൾക്കാർ പുറത്തുനിന്ന് ഈ ഞങ്ങളുടെ രാജ്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം.